എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ചിക്കൻ മന്തിയൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചിക്കൻ ഹനീത്ത് തയ്യാറാക്കി നോക്കും. വളരെ എളുപ്പത്തിൽ മന്തിയേക്കാൾ ഇരട്ടി രുചിയിൽ നമുക്ക് ഹനീത്ത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വീതം മുഴുവൻ മല്ലിയും കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും 8 ഏലക്കയും 12 ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ തീയിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ മഞ്ഞൾപ്പൊടി ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. ദേ ഞാനിവിടെ ഒരു കടായിലേക്ക് 1 കിലോ ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു 11 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത് പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റിനുള്ളിൽ 2 എണ്ണം ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ 4 പീസ് ചേർക്കണം. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് മാഗിയുടേതല്ല ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് 2 ക്യൂബ് മാത്രം ചേർത്തിട്ടുള്ളത്. 2 കപ്പ് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് നമുക്കിതൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ ദേ ഞാനിവിടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് വീണ്ടും ഇത് അടച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ദേ ഏകദേശം ചിക്കൻ എല്ലാം പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഈ ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് അളന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ അതേ കടായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വീതം കുരുമുളകും ചെറിയ ജീരകവും 2 എണ്ണം വീതം ഏലക്കയും ഗ്രാമ്പുവും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള 1/2 സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സവാള ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം. സവാള അങ്ങ് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. എന്നാൽ അത് ഈ ഒരു രീതിയിൽ ഒന്ന് നല്ലതുപോലെ വഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ദേ ഈ സമയത്ത് അടുത്ത അടുപ്പിൽ 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളം അല്പം ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദേ ഇപ്പോൾ ഈ സവാളയും അതുപോലെ ക്യാപ്സിക്കവും ഒക്കെ കുറച്ചുകൂടി ഒന്ന് വെന്തുടഞ്ഞ് വരാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഡ്രൈ ലെമൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വയ്ക്കാം. ഈ തക്കാളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. ഇതിവിടെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 വശവും കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ദേ ഇപ്പോൾ ഈ തക്കാളിയും അതുപോലെ സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇത് 2.5 കപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇളം ചൂടുള്ള ഒരു 1.75 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. ദേ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 2 വശവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി റൈസ് കഴുകിയെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. ഈ അരി കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളവന്ന ശേഷം തീ നമുക്ക് കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ട് അടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് ഇത് പാകത്തിന് വേവിച്ചെടുക്കാം. ഇതേപ്പോൾ അരിയെല്ലാം പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഹനീത്ത് തയ്യാറാക്കുമ്പോൾ നമുക്ക് സെല്ല റൈസിൻ്റെ ആവശ്യമില്ല. നോർമൽ ബസ്മതി റൈസ് എടുത്താൽ മാത്രം മതിയാകും.
ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതും കൂടെ നോക്കാം. ദേ ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇവിടെ റെഡിയാണ്. ആദ്യം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ ചോറങ്ങ് നിരത്തി കൊടുക്കാം. ചോറിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് വെക്കേണ്ടത്. ചിക്കൻ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യരുത്. ദേ ഇനിയിപ്പോൾ നമുക്ക് മന്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ആ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.